പ്രാർത്ഥനകളും യാതനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. ക്രിസ്തു കീർത്തനങ്ങൾ 85-ാമത്തെ പാട്ട് പാടി ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ക്രിസ്തു കീർത്തനങ്ങൾ 85-ാമത്തെ പാട്ട്. ഒന്നാം പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 1-7 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 36:1-7 വരെ. ബസലേലും ഒഹല്യാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാനറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. അങ്ങനെ മോശ ബസലേലിനെയും ഒഹല്യാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി. എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാദാനങ്ങളെ അവൻ്റെ മുൻപിൽ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ താൻ ചെയ്തു വന്ന പണി നിർത്തി വന്ന് മോശയോട് യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതിന് മോശ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ
വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി. കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടുവോളവും അധികവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നാം പാഠഭാഗം. Second lesson is taken from the book of Ephesians chapter 4 verses 7 to 13. Ephesians 4, 7 onwards. But to each one of us grace has been given as Christ apportioned it. This is why it says, when he ascended on high, he led captives in his train and gave gifts to men. What does he ascended mean except that he also descended to the lower earthly regions? He who descended is the very one who ascended higher than all the heavens in order to fill the whole universe. It was he who gave some to be apostles, some to be prophets, some to be evangelists, and some to be pastors and teachers, to prepare God's people for works of service, so that the body of Christ may be built up until we all reach unity in the faith and in the knowledge of the Son of God and become mature, attaining to the whole measure of the fullness of Christ. Here ends the lesson. കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ സ്മസിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രാരംഭമില്ലാത്തതും തന്റെ കൃപയാൽ സകലമനുഷ്യനെയും ജീവൻ രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധനാകുന്ന ഭേദമിടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധാതിർത്തുന്നവനും തൻ്റെ പിതാവിൻ്റെ ജീവനത്തിൻ്റെ വിശുദ്ധ മുഹാടും കൂടെ തുല്യമായി സ്ഥിതിമായ ഞങ്ങളുടെ വിശ്വാസമൊരാളെ ശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളോട് കരുചെയ്യണമേ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ ദിവ്യന്മാരായ സ്നേഹന്മാരുടെയും കൽപ്പനകളെ വെടിപ്പാടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നെ കുഞ്ഞുങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അധ്യായത്തിൽ നിന്നും സഹോദരന്മാരെ, ആത്മീയവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഹോമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവെന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരുമെല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തനും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താനിച്ചിരിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. കാഴ്ചകളുടെ തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീന അലങ്കാരത്തിൽ കർത്താവിനെ ദൈവമായ കർത്താവേ, ദൈവികമായ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. വിശുദ്ധമായ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധാരൂഹാന്റെ നല്ലൊരു ഗുണങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുവിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോട് ഞങ്ങളെ യോഗ്യതകളാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ
ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ വിശുദ്ധ ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മസീഹായുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വിപരീതം സംഭവിച്ചു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്രഭുമാരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചിരിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സത്യാത്മാവേ വന്നി ജീവന്റെ വചനത്തെ പാപത്താൽ ഇരുളായ ദാസരുടെ ഹൃദയത്തിൽ ദീപത്തെ പോലാക്കി ശോഭിപ്പി ചടിയാരെ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മഞ്ഞു പോകാത്തെല്ലാം നല്ല മഹിമയും എല്ലായ്പ്പോഴും കരയേറ്റുവാൻ നിങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ഗാഗുൾത്താഴ് ഉന്നതങ്ങളിൽ കലർത്തപ്പെടുകയും അതിനാൽ പാപികൾ നീതീകരിക്കപ്പെടുകയും അന്യായത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത സ്തോത്രത്തിൻ്റെയും രക്ഷയുടെയും കാസായും ശ്ലീബായുടെ ഉയരത്തിൽ പാപരിഹാരമുണ്ടാക്കുന്ന രക്തം ചിന്തുകയും അതിനാൽ ജാതികളെ മുദ്രയിടുകയും മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ജീവനുമായ മസീഹാദമ്രാന് ദൈവികമായ സ്വാത്രയം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ് ദിനങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും നനിക്ക് യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. ുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാനുണ്ണമായി ചിന്താനാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതമെന്നും പെരുപ്പവും വലിപ്പമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിൻ്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, എന്ന കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും
വിശുദ്ധേ മാത്രമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാ നമ്മൾ ഞങ്ങളുടെ മേൽ പഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായി മെസ്സീഹായി നീ ഞങ്ങൾക്ക് പാപരിഹാരവും പാപപരിഹാരകനും ആയിരിക്കണമേ. സമാധാനത്തിൻ്റെ മക്കൾ കൊണ്ടാ നല്ല അവസാനത്തിന് നീ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്വത്തിനെ ചേർച്ചുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. സകലത്തിന്റെ സൃഷ്ടാവും സകലത്തെ ദാസ്വാനപ്പെടുത്തുന്നവനും ലോകങ്ങളുടെ ജീവനും രക്ഷണീയമായ ശ്വാസവും നാശം കൂടാത്ത വെടിപ്പുള്ള മോറാനും ക്ഷയമില്ലാത്ത ഇമ്പമുള്ള പരിമളവുമായിരിക്കുന്ന ഞങ്ങളുടെ മെസ്സിഹ തിമിരാനെ, നിന്റെ ദൈവികമായ ജ്ഞാനത്തിന്റെ സൗരഭ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ബലഹീനരും അന്മേരുമായ ഞങ്ങൾ തിരുസന്നിധിയിൽ നിന്ന് മാലാഖമാരും സൂക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവികവും അവർണ്ണനീയമായ നിന്റെ രഹസ്യങ്ങളെ ശുശ്രൂഷിച്ച് ആരാധിപ്പാൻ നീ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവേ, പാപത്തിന്റെ അടിമയിൽ നിന്നും വ്യർത്ഥകാര്യങ്ങളെ കുറിച്ചുള്ള ചിന്താകുലത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കി രക്ഷിക്കണമേ. ആത്മാവിൻ്റെ ശരീരത്തെ ഉണർവോടും നല്ല നടപടികളോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തിരുസന്നിധിയിൽ ജീവിക്കുകയും നിന്റെ കൃപയാലും പിതാവിൻ്റെ സുപ്രസാദത്താലും പരിശുദ്ധാരൂഹയുടെ വ്യാപാരത്താലും ഭാഗ്യകരമായ അവസാനത്തിനും മാരാഖമാർക്കടുത്ത ജീവിതത്തിന് ഞങ്ങൾ ചേരുകയും ചെയ്യുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്ന നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. പാപികളുമായ നാം എല്ലാവരും ഉത്തരമായി പറയണം, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവന വിശുദ്ധിയുമുള്ള ആരുഹായം പരിശുദ്ധനാകുന്നു. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകാപുത്രനും സർവലോകത്തിന്റെ പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദേവതായ സത്യദൈവവും ജനിച്ചവനും സൃഷ്ടികളാക്കവനും സർവസൃഷ്ടി മഹാനരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലിറങ്ങി വിശുദ്ധമായ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുതപ്രകാരം മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി അനുപിതാവിന്റെ പുറത്തു പോകാതിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നതിനെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തിന്റെയും പരിപാലിക്കുന്നതിനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചനുമായ ജീവനും കാതോലിക അപ്പോസ്തോലികമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം മരിച്ചവരുത്തിനും ഒരു വാലിക ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമിൻ. സ്തോത്ര പ്രാർത്ഥനയ്ക്കായ നമ്മുടെ വണക്ക എല്ലാ നല്ല ദാനങ്ങളുടെ ഉറവും ഉൽപ്പത്തി സ്ഥാനവും ധാരാളമായ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ദിനംതോറും വഴിനിർത്തുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നിന്റെ മക്കളാണ് ഞങ്ങൾ തിരുവുമ്പാകത്തലകളെ ഉണക്കുകയും എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്നു.
ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആയുസ്സിൻ്റെ പുതിയ വർഷത്തിലെ പ്രവേശിച്ചിട്ടുള്ളവരെയും വിവാഹ വാർഷികം ഉണ്ടാടുന്നവരെയും ജീവിതത്തിൻ്റെ നന്മകൾ അനുഭവിച്ച് ദൈവത്തിനൊരു സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്നതായി എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായുള്ള നന്മകൾ അവിടുന്ന് നൽകണമേ. ശരീരത്തിൻ്റെ സൗഖ്യം, മനസ്സിൻ്റെ സന്തോഷം, ഹൃദയത്തിൻ്റെ സമാധാനമൊക്കെ നൽകി ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നീ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയും വേർതിരിക്കുകയും അവിടുത്തെ മഹത്വമേറിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ്റെ കാണും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങളെപ്പോഴും ഓർക്കുവാൻ്റെ കാണും ഇടയാക്കണമേ. ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വരാമാവുന്ന എല്ലാ ആപത്തനർത്ഥങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഞങ്ങളെ വിടുവിക്കണമേ. തിരുസനുള്ള സന്തോഷവും സമാധാനവും ഞങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ നീ തന്നെ ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന ഭവനത്തെയും അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി അങ്ങേ കാണുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനായി, നായകനായി, നടത്തിപ്പുകാരനായി, പരിപാലകനായ കർത്താവിനെ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനും നീ ആഗ്രഹിക്കുന്നതായുള്ള ദൗത്യം ആയുസ്സിലൂടെ നിറവേറ്റുവാനും ഞങ്ങളെല്ലാം പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം അവിടുത്തേക്കായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സ്വർഗീയമായുള്ള നൽവരങ്ങൾക്ക് നിങ്ങളെല്ലാം യോഗ്യതയും പാത്രതയും ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഒരു പാട്ടെ പാടുന്ന അവസരത്തിൽ നമ്മുടെ സ്തോത്ര കാഴ്ചകളെ അർപ്പിക്കുകയും ചെയ്യാം. മാരാമൺ കൺവെൻഷൻ 41-ാമത്തെ ഗാനം. ശുദ്ധാത്മാവേ വന്നിനുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നിനുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നിനുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. പാപം നീതിനായ വിധി ബോധമേകിടാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരവിയെ. പാപം നീതിനായ വിധി ബോധമേകിടാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരവിയെ. ജീവനുതുക ജീവദായക ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം. ഞങ്ങളെ തന്നെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നതിൻ്റെ സൂചകമായി നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകയിൽ നിന്ന് തിരുവുമ്പാ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുള്ള ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുകയും ഇവയെ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും വാഴ്ത്തി തിരുനാമത്തിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൽ ഞാൻ ധ്യാനിക്കുന്ന ഈ അവസരം അടുത്ത ആത്മാവെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയും ദിവ്യമാർന്ന സത്യങ്ങളെ കേട്ട് സ്വീകരിച്ച് ജീവിതത്തിൽ സംസ്കരിച്ച് പ്രവർത്തന ബോധത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. ഞാൻ നമുക്ക് ദൈവവചനം വിഭാവിച്ചു തരുന്നത് ബഹുമാനപ്പെട്ട കെ ഇ വർഗീസജ്ഞനാകുന്നു കൂലാത്തിനും മിത്രാപ്പുറത്തായുടെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷനാച്ചന് ഈ അവസരം വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു.
Jesus. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 20:19-23. ഏവൻഗേലിയനായി വായിച്ചതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ആവർത്തിക്കുന്നില്ല. അതിൻ്റെ 21-22 വാക്യങ്ങൾ. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വ പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ, വലിയവനായ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ചാരത്തും ദൂരത്തുമായി ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്രകാരം വചനധ്യാനത്തിന് അവസരം ലഭിച്ചതിൽ എൻ്റെ സന്തോഷം അറിയിക്കുകയും അഭിവന്യ മെത്രാപൊലിത തിരുമേനിയോട് എൻ്റെ ആദരവും നന്ദിയും പ്രാരംഭ വാക്കുകളിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് സഭയായി യാക്കോബ് സ്ലീഹ ദിനമായും ആചരിക്കുകയും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രത്യേക ദിവസമാണ്. പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ട പരിശുദ്ധാത്മവരങ്ങൾ, ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഗിവൺ ഫോർ കോമൺ വെൽബീയിങ് എന്നതാണ് പ്രധാന ചിന്താവിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന വിഷയം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വിഷയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആളത്തത്തെ സംബന്ധിച്ചും സ്വഭാവത്തെ സംബന്ധിച്ചും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സമ്മിശ്രമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മനസ്സിലാക്കലുകൾ വിവിധ സഭകളിലും ദൈവശാസ്ത്ര മേഖലകളിലും കാണുവാൻ സാധിക്കും. ഇത് പലപ്പോഴും പലതരത്തിലുള്ള തർക്ക വിതർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും കാരണമായിട്ട് മാറിയിട്ടുണ്ട്. സംശയങ്ങളിൽ നിന്നും ഊഹാപോഹങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതായിട്ടുള്ള ധാരകൾ ചിലപ്പോഴൊക്കെ സഭയിൽ ദുരുപദേശങ്ങൾക്കും കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുന്ന അവസരത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള അനേക നിരീക്ഷണങ്ങളും പഠനങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സൃഷ്ടി വിവരണത്തിൽ തന്നെ വെള്ളത്തിന്മീതെ പരിവർത്തിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പാഴും ശൂന്യവുമായിരുന്നതിൽ നിന്ന് മനോജ്ഞമായത് ഉരുത്തിരിയുന്നതിൽ, ക്രമരാഹിത്യത്തിൽ നിന്ന് ക്രമത്തിലേക്ക് ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുന്നതിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ നിറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിൽ ആത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച വ്യക്തമായ പഠിപ്പിക്കലുകൾ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആത്മാവിൻ്റെ ഇടപെടലും യേശുവിൻ്റെ പഠിപ്പിക്കലിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വാഗ്ദാനവും അതിൻ്റെ നിവർത്തിക്കലും ശുശ്രൂഷയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമുള്ള വിവരണങ്ങളുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആദിമസഭയിൽ വെളിപ്പെട്ടതിനെ വിശദമാക്കും.
വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ നാം പഠിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ യേശു പറയുന്നു, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നൽകും. ക്രിസ്തു സാന്നിധ്യം വർത്തമാനകാലത്തിൽ തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. കൂടെയിരിക്കുന്ന, കൂടെ വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് ഇപ്രകാരം ഒരു വാചകം പറയാനായിട്ട് സാധിക്കും, ഹോളി സ്പിരിറ്റ് ഈസ് അവർ ഇറ്റേണൽ കണ്ടംപററി. പരിശുദ്ധാത്മാവ് നമ്മളുടെ സന്തത സഹചാരിയാണ്, നിതാന്ത സാന്നിധ്യമായി, എവർ ലാസ്റ്റിംഗ് പ്രസൻസായി പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ചിന്താവിഷയത്തിൽ ജോശുവ അച്ഛൻ കുറിച്ചതായിട്ടുള്ളൊരു കുറിപ്പ് ഇതിനോടകം പലരും വായിച്ചിട്ടുണ്ടാകും. പ്രസിദ്ധ എഴുത്തുകാരിയായ ലോയിഡ് ജോൺ ഓഗിവിൽ രചിച്ചതായിട്ടുള്ള ഒരു കൃതിയെ സംബന്ധിച്ചാണ്. ആ കൃതിയുടെ പേര് ഇപ്രകാരമാണ്, സൈലന്റ് സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ നിശബ്ദ ശക്തി എന്നാണ് ആ കൃതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നമുക്ക് ഈ മനസ്സിലാക്കൽ വളരെ ശക്തമായിട്ടുള്ളതാണ്. ദ സൈലന്റ് സ്ട്രെങ്ത് ഇൻ അവർ ലൈഫ്, നിശബ്ദമായ സാന്നിധ്യമായി, ശക്തിയായി പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വായിച്ചതായിട്ടുള്ള വിശുദ്ധ എവൻഗേലിയോൻ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-23 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യരുടെ കൂട്ടത്തിന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്നതായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ്. ഇതിനു മുൻപ് മറിയ കല്ലറയ്ക്കൽ വെച്ച് യേശുവിനെ കാണുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാർക്ക് കർത്താവ് തന്നെ തന്നെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒന്ന്, ദ അപ്പിയറൻസ് ഓഫ് ദി റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. സമാധാനം ആശംസിച്ചും സാന്നിധ്യം ഉറപ്പാക്കിയും യേശു ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ദി ക്ലിയർ ആൻഡ് അൺഡിനയബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് റിസറക്റ്റഡ് ക്രൈസ്റ്റ്, കയ്യും വിലാപ്പുറവും യേശു കർത്താവ് കാട്ടുന്നുണ്ട്. യേശു ശിഷ്യരെ ഉത്ഥാനത്തിൽ ഉറപ്പുള്ളവരാക്കി. അവിടെ എഴുതിയിരിക്കുന്നു, യേശുവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന്. രണ്ടാമത്തെ ഭാഗം, ഇറ്റ് ഈസ് കമ്മീഷനിങ്, നിയോഗം നൽകുകയാണ്. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ടു ക്യാരി ഔട്ട് ദ സെയിം മിഷൻ, സെയിം പർപ്പസ്, സെയിം മാൻഡേറ്റ് ആൻഡ് സെയിം സ്റ്റൈൽ. 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന വലിയ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ മറ്റൊരു വിവരണമുണ്ട്, പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാർ നിറയുന്നതായിട്ടുള്ള അനുഭവം. ഇവിടെ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്ന ആത്മാവാണ്. ഒരു നിരീക്ഷണം പറഞ്ഞ് ഞാൻ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊള്ളാം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന്, സ്വീകരിപ്പീൻ എന്ന് പറഞ്ഞ് അവർക്ക് ഈ ദാനത്തെ നൽകുകയാണ്. ഇറ്റ് ഈസ് എ ഗിവൺ സ്പിരിറ്റ്, സ്വയാർജിത ശക്തിയല്ല, ഇത് ദൈവികമായിട്ടുള്ള ദാനമാണ്. ഏതെങ്കിലും സിദ്ധിയിലൂടെയോ സാധനയിലൂടെയോ ശക്തിയിലൂടെയോ നേടാവുന്നതല്ല. അധികാരം കൊണ്ടോ സ്വാധീനം കൊണ്ടോ വശത്താക്കുവാൻ സാധിക്കുന്നതല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ദൈവദാനമായി നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് വിശ്വാസ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാ നിറവുള്ള വ്യക്തികളിൽ നിന്ന്, കൂട്ടങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? 3 കാര്യങ്ങൾ ഇന്നത്തെ വായനാ ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരുമിച്ച് പങ്കിട്ട് വേഗം എൻ്റെ ധ്യാനം ഞാൻ അവസാനിപ്പിക്കാം. യേശു അവരുടെ മേൽ ഊതിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഹി ബ്രീത്ത് ഓൺ ദം.
ആത്മാവെന്നതിന് എബ്രായ ഭാഷയിൽ ശ്വാസം എന്നൊരർത്ഥമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2:7 മണ്ണിൽ നിന്ന് മെനഞ്ഞ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതിയാണ് ദൈവം ജീവനെ പകരുന്നത്. ദൈവത്തിൻ്റെ ശ്വാസമാണ് മനുഷ്യനിൽ പകർന്നു നൽകുന്നത്. ശ്വാസം ജീവനാണ്. ശ്വാസം മുട്ടിക്കുന്നത് കൊലപാതകമായും ഹിംസയായും നാം മനസ്സിലാക്കുന്നു. ഇവരുടെ ശിഷ്യന്മാരുടെ മേൽ കർത്താവ് ഊതുമ്പോൾ യേശു കർത്താവ് ശ്വാസത്തിൻ്റെ പകർച്ചയാണ് അവർക്ക് നൽകുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ പങ്കിടലാണ് പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്നതിലൂടെ ശിഷ്യന്മാരുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, പരിശുദ്ധാത്മാവ് ജീവദായകമാണ്, പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. ശിഷ്യന്മാർ അടച്ചിട്ട മുറിയിൽ ഭയചകിതരായി കഴിയുമ്പോൾ മൃതാവസ്ഥയിൽ നിന്ന്, ഭയത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന്, അടച്ചിട്ട മുറിയിൽ നിന്നും ജീവന്റെ സജീവതയിലേക്ക് ദൈവം അവരെ പ്രവേശിപ്പിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 37:7 ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര, ആ ദർശനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 37:3 പറയുന്നു, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? 10 എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്താണ് സംഭവിച്ചത്? ശ്വാസം വന്നു, അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അസ്ഥികൾ ഉണങ്ങി, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു വിലപിച്ച ഒരു ജനതയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്വാസം വന്നു, ജീവിച്ചു, വലിയ സൈന്യമായി. ദിസ് ഈസ് ദി ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. ജീവനെ നൽകുന്ന, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പട്ടംകുട ശുശ്രൂഷയിൽ മുഖ്യകാർമ്മികൻ, മേലധ്യക്ഷൻ, സ്ഥാനാർത്ഥികളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പരാക്ലീത്തയാകുന്ന ആത്മാവേ നീ പരിശുദ്ധനാകുന്നു, അതിനുശേഷം പറയുന്നു, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ നീ പരിശുദ്ധനാകുന്നു. തൻ്റെ ശ്വാസത്തെ പകർന്നാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് യേശു കർത്താവ് പറയുന്നത്. ശ്വാസത്തെ മുട്ടിക്കുന്നിടത്തല്ല, ശ്വാസത്തെ പകരുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം സാധ്യമാകുന്നത്. ഈ ഞായറാഴ്ചയും ഒരു ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. കോവിഡ് വ്യാപനം വളരെ ശക്തമായി തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം, ശ്വാസകോശത്തിന് അണുബാധയേറ്റ് പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശ്വാസപകർച്ചയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. എന്തിനാണ് പരിശുദ്ധാത്മാവ്? ശ്വാസത്തെ പങ്കിട്ട് ജീവനെ പകരുന്നിടത്താണ് പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യമാകുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഡെറിക് ഷോവിൻ എന്ന് പറയുന്ന വെള്ളക്കാരനായ പോലീസ് തൻ്റെ കാൽമുട്ട് ജോർജ് ഫ്ലോയിഡിൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചത് 8:40 മറ്റു 3 പോലീസുകാരത് കണ്ടു നിൽക്കുകയാണ്. ശക്തമായ സമ്മർദ്ദത്തിൽ പീഡനത്തിന് ഇരയാകുന്ന ജോർജ് ഫ്ലോയിഡ് വിളിച്ചു പറഞ്ഞ വാക്കുകൾ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ജോർജ് ഫ്ലോയിഡ് മാത്രമല്ല, പീഡന വിധേയമാകുന്ന സ്ത്രീത്വം, കീഴാള സമൂഹങ്ങൾ, ശ്വാസകോശത്തിന് അണുബാധയേറ്റ കോവിഡ് ബാധിതർ, മാലിന്യക്കൂമ്പാരം മൂലം വീർപ്പുമുട്ടുന്ന പ്രകൃതി, ഇതെല്ലാം ഇന്ന് വിലപിക്കുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു. ജീവിതത്തിൻ്റെ പല സമ്മർദ്ദങ്ങളിൽ കഴിയുന്ന മനുഷ്യർ ഇന്ന് പറയുന്നുണ്ട്, എനിക്ക് ശ്വാസം മുട്ടുന്നു. കുടുംബ അന്തരീക്ഷത്തിൽ പോലും, ഇടയെഴുപ്പമുള്ള ബന്ധമുണ്ടെന്ന് നാം കരുതുന്ന ബന്ധങ്ങളിൽ പോലും ശ്വാസം മുട്ടുന്ന മനുഷ്യർ അനേകരുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശ്വാസം പകർന്ന് ജീവനെ പരിപോഷിപ്പിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം സാധ്യമാകുന്നത്. ആത്മനിറവുണ്ടെന്ന് അഭിമാനിക്കുന്ന സഭകൾ, വിശ്വാസ സമൂഹങ്ങൾ, ജീവനെ നിഷേധിക്കുന്ന ഇടങ്ങളിൽ നിലനിൽപ്പിൻ്റെ നിലവിളി ഉയരുന്ന സാഹചര്യങ്ങളിൽ ജീവനെ പകർന്നു നൽകുവാൻ സാധിക്കണം. അൾത്താരകളിലും ആരവങ്ങൾ ഉയരുന്ന കൂട്ടായ്മകളിലും മാത്രമല്ല ആത്മാവിൻ്റെ ഇടപെടൽ.
കോവിഡ് 19-ന്റെ സാഹചര്യത്തിൽ ജീവൻ പോലും പണയം വെച്ച് അവരുടെ ശ്വാസം നിലനിർത്തുവാൻ അധ്വാനിക്കുന്ന ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ് വ്യാപൃതരായിരിക്കുന്നത്. ഒരു ആംബുലൻസ് ഡ്രൈവർ ഒരു കോവിഡ് ബാധിതൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷാനന്തരം പരിചയപ്പെട്ട ഒരു രാജനുണ്ട്. രാജനോട് സംസാരിച്ചു. തൻ്റെ ശുശ്രൂഷ മേഖലകളെക്കുറിച്ചൊക്കെ ഈ ഡ്രൈവർ വിശദീകരിച്ചു. ഓരോ രോഗികളുമായി നെട്ടോട്ടമോടുമ്പോഴും രാജൻ പറയുന്നു, ഇടമുറിയാതെ ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അച്ഛാ, ഇതിൽ കഴിയുന്നവൻ്റെ പ്രാണൻ ഹോസ്പിറ്റലിൽ എത്തും മുമ്പ് പൊലിയല്ലേ എന്നാണ് പ്രാർത്ഥന. ഞാൻ പറയും, ആത്മനിറവുള്ളവൻ്റെ പ്രാർത്ഥനയാണിത്. ശ്വാസത്തെ പകർന്ന് ജീവനെ പരിപോഷിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ട്, ദൗത്യ നിർവഹണത്തിനായി നൽകപ്പെടുന്ന ആത്മാവാണിത്. ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ പകർന്ന് നൽകുന്നത്. ദൗത്യ നിർവഹണത്തിനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൗത്യത്തിനായി ഒരുക്കുന്നതും അയക്കുന്നതും ശക്തീകരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ലോകത്തിലുള്ള ശുശ്രൂഷയ്ക്ക് നമ്മെ സജ്ജമാക്കുന്നത് പരിശുദ്ധാത്മ സാന്നിധ്യമാണ്. ഇതിൻ്റെ 21-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ടു ക്യാരി ഔട്ട് ദ സെയിം മിഷൻ ഫോർ വിച്ച് ദ ഫാദർ ഹാഡ് സെൻറ്റ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മ നിറവുള്ളവൻ്റെ ദൗത്യ മാതൃക എപ്പോഴും ക്രിസ്തുവാണ്. പതിതരോട് പക്ഷം ചേരുവാനും അനീതിയുടെ ഘടനകളെ ചോദ്യം ചെയ്യുവാനും ക്രിസ്തുവിനെ കൊണ്ട് സാധിച്ചു. എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്? ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഇതേ മാതൃകയാണ് ക്രിസ്തു ശിഷ്യരും പുലർത്തേണ്ടത്. ക്രിസ്തു എന്തിന് മുൻഗണന നൽകിയോ അത് ആത്മനിറവുള്ളവൻ്റെ മുഖ്യ പരിഗണനയായിരിക്കണം. ക്രിസ്തു എന്തൊക്കെ കടമ്പകളാണോ കുറുകെ കടക്കുവാൻ ശ്രമിച്ചത്, അതേ കടമ്പകൾ കുറുകെ കടക്കുവാൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെക്കൊണ്ട് സാധിക്കണം. യേശുവിൻ്റെ പ്രചോദനങ്ങൾ, യേശുവിൻ്റെ സ്നേഹിതർ, യേശുവിൻ്റെ സ്വപ്നങ്ങൾ, യേശു അതിന് നൽകിയ വില, അതിനെ തിരിച്ചറിയുവാൻ നമുക്കിടയായിട്ട് തീരണം. ഇന്ന് യാക്കോബ് സ്ലീഹ ദിനം കൂടി ആകുന്നുവല്ലോ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചിരുന്ന ഒരു ശിഷ്യനാണ് യാക്കോബ് സ്ലീഹ. ഗെത്സമനയിലെ പ്രാർത്ഥനയിലും താബോറിലെ മരുരൂപ അനുഭവത്തിലും യേശുവിനോടൊപ്പം പങ്കുചേർന്ന വ്യക്തിയാണ്. ഒരുപക്ഷേ ഈ പറയുന്നതായിട്ടുള്ള എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന ശബ്ദം യേശുവിൽ നിന്ന് നേരിട്ട് ശ്രവിച്ച ശിഷ്യനാണ് യാക്കോബ് സ്ലീഹ. എന്ത് സംഭവിച്ചു? സ്പെയിനിലേക്ക് കർത്താവിൻ്റെ വചനവുമായി യാത്രയാകുകയാണ്. അതിനുശേഷം AD 40 ആരംഭ നാളുകളിൽ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ചരിത്രം പറയുന്നത് AD 44 ഹെറോദ് അഗ്രിപ്പാവിനാൽ വാളിനിരയായി വധിക്കപ്പെട്ട ശിഷ്യനാണ് യാക്കോബ് സ്ലീഹ. സ്ലീഹന്മാരിൽ ആദ്യ രക്തസാക്ഷിയാണ്. ദൗത്യ നിർവഹണത്തിൽ വെല്ലുവിളികളെ, സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാ സാന്നിധ്യമാണ്. പ്രതിസന്ധികളിൽ നമ്മെ എക്യുപ് ചെയ്യുന്ന, നമ്മെ സ്ഫുടം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും നമ്മെ കർമ്മോന്മുഖരാകട്ടെ, ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ഫോർ ദി കോമൺ വെൽബീയിങ്. ഇന്ന് ലേഖന ഭാഗമായി വായിച്ച കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 7-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നു, എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. കൊരിന്ത് സഭയിലെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് പൗലോസ് ഈ പ്രബോധനം നൽകുന്നത്. ആത്മീയ വരങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ്. കൊരിന്ത് സഭയിൽ ആത്മാവിൻ്റെ വരങ്ങളിൽ വലിപ്പച്ചെറുപ്പം ആരോപിച്ച് തർക്കങ്ങൾ സംജാതമായ അവസരത്തിലാണ് പൗലോസ് ഇത് പറയുന്നത്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ പൗലോസ് ഓർപ്പിക്കുന്നു, ആത്മാവൊന്ന്, കർത്താവൊന്ന്, ദൈവം ഒരുവൻ മാത്രം. ഇതൊക്കെ വിശ്വാസികളിൽ വിഭാഗീയതയ്ക്കല്ല ഈ വ്യത്യാസങ്ങൾ.
ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസമുണ്ട്. വെളിപ്പാടുകളെയോ പ്രവചനങ്ങളുടെയോ ദർശനങ്ങളുടെയോ പേരിൽ ആത്മീയതയ്ക്ക് മാർക്കിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും. സിദ്ധിയുള്ളവരും സിദ്ധിയില്ലാത്തവരുമെന്ന് രണ്ടായി തരംതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആത്മാവിനേക്കാൾ കൂടുതൽ ആത്മദാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ആത്മീയ പശ്ചാത്തലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ധ്യാനങ്ങൾ കൂടാൻ പോയാൽ ഒന്ന് ഞെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഞെട്ടിക്കാനുള്ള പ്രലോഭനങ്ങളും ചിലയിടങ്ങളിലെങ്കിലും ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. കനേഡിയൻ കാതലിക് ദൈവശാസ്ത്രജ്ഞൻ ഫാദർ ഗ്രിഗറി ബോമിൻ്റെ ഒരു വാചകം ഇപ്രകാരമുണ്ട്: ടു ബി വൂണ്ടഡ് ബൈ ദി സഫറിങ് ഓഫ് അതേഴ്സ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അവരൻ ഏറ്റുവാങ്ങുന്ന പ്രഹരങ്ങൾ സ്വന്തം ചുമലിൽ നീറ്റലായി മാറുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉപഹാരമാണെന്ന് ഈ ഫാദർ, ഈ ഗ്രിഗറി പറയുകയാണ്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരം, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മനിറവ് അത് പൊതുപ്രയോജനത്തിനായി മാറുവാൻ ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഐഡൻറ്റിഫൈ യുവർ ഗിഫ്റ്റ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ കോമൺ വെൽബീയിങ്. ആത്മീയ സിദ്ധി കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്ത് മടങ്ങി വന്ന ശിഷ്യന്മാരുമായി യേശു കർത്താവ് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ അത്ഭുതം പ്രവർത്തിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നാൽ കർത്താവ് അറിഞ്ഞ മറ്റൊരു കൂട്ടത്തെക്കുറിച്ച് മത്തായി 25 രേഖപ്പെടുത്തിയിരിക്കുന്നു: എനിക്ക് വിശന്നു, ദാഹിച്ചു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, തടവിലായി, എനിക്ക് കുടിപ്പാൻ തന്നു, ഭക്ഷിപ്പാൻ തന്നു, എന്നെ വന്നു കണ്ടു, ചേർത്ത് പിടിച്ചു. അവരെക്കുറിച്ച് പറയുന്നു, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ടു ബി വൂണ്ടഡ് ബൈ ദി സഫറിങ് ഓഫ് അതേഴ്സ്. അവരെൻ്റെ വിശപ്പാകാം, ദാഹമാകാം, രോഗമാകാം, തടവാകാം, ഏത് പ്രയാസങ്ങളുമാകാം, അത് സ്വന്തം ജീവിതത്തിൽ വേദനയായി ഏറ്റെടുക്കുവാൻ സാധിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവ് പൊതു പ്രയോജനത്തിനായിട്ട് തീരുന്നത്. 3 കാര്യങ്ങളാണ് ഓർപ്പിക്കാൻ ശ്രമിച്ചത്: ജീവനെ പരിപോഷിപ്പിക്കുന്ന, ക്രിസ്തു മാതൃകയിൽ ദൗത്യത്തിന് നമ്മെ ശക്തീകരിക്കുന്ന, 3 അവരെൻ്റെ വേദനകൾ സ്വന്തം ജീവിതത്തിൻ്റെ നീറ്റലായി ഏറ്റെടുക്കുന്ന, പരപ്രയോജനം നൽകുന്ന ആത്മനിറവിൽ മുന്നോട്ട് പോകുവാൻ ദൈവകൃപ നമ്മെ ശക്തീകരിക്കട്ടെ. സഭയായി, കൂട്ടങ്ങളായി അതിനായി നമ്മെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, അവിടുന്ന് സ്വരൂപത്തിൽ ജീവജാലങ്ങളെയും സകല സൃഷ്ടിയെയും മെനഞ്ഞുണ്ടാക്കിയ ദൈവമേ, അവരുടെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവൻ്റെ തുടിപ്പുകൾ ദർശിക്കാൻ ഇടയാക്കിയ ദൈവമേ, അവിടുത്തെ ആത്മാവിനാൽ ഇന്നും സമൂഹത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിനായ സ്തോത്രം. ഇന്ന് കാലത്ത് അവിടുത്തെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായ സ്തോത്രം. 2-3 പേർ അവിടുത്തെ നാമത്തിൽ എവിടെ കൂടിയാലും അവരിടയിലേക്ക് കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്താൽ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഇന്ന് ശക്തീകരിച്ച് അനുഗ്രഹിച്ച് വഴിനടത്തുന്ന കാരുണ്യത്തിന് സ്തോത്രം. തിരുസഭയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സഭയിലൂടെ അവിടുത്തെ ആത്മവരത്താൽ ലോകത്തിന് രൂപാന്തരം വരുത്തുവാൻ അവിടുന്ന് ഈ കാലഘട്ടത്തിലൊക്കെ ഇടയാക്കിയ കാരുണ്യത്തിനായ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശരിയായ ദർശനം ഉൾക്കൊള്ളുവാൻ സഭാസമൂഹമായി എല്ലാവർക്കും അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരമായി അവിടുത്തെ ആത്മാവിൻ്റെ വക്താക്കളായി
പ്രവർത്തകരായിരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവിടെ ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവവചന ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം ദൈവം നമ്പുരാനെ ചേതനയേറ്റ ശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ മറ്റുള്ളവരുടെ ശ്വാസമായി തീരുവാൻ മറ്റുള്ളവരുടെ ജീവൻ്റെ പ്രേരണാശക്തികളായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടം പലതിൻ്റെ പല കാരണങ്ങളാൽ മനുഷ്യൻ്റെ ചേതനയേറ്റ ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ശ്വാസത്തിൻ്റെ തുടിപ്പിൻ്റെ അനുഗ്രഹകരമായ നടത്തിപ്പിന് അവിടുത്തെ വിശ്വാസസമൂഹമായ ഞങ്ങളെടുത്ത് അവിടുന്ന് ഉപയോഗിക്കണമേ COVID-19 മൂലം മറ്റ് ഇതര പീഡനങ്ങൾ മൂലം സമൂഹത്തിൽ ജീവിതം ദുസ്സുഖമായിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൻ്റെ ശരിയായ ദിശാബോധം നൽകുവാൻ ഞങ്ങളെ ഒരുക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ആത്മാവ് ദൗത്യ നിർവഹണത്തിനായി ഞങ്ങളെ ശക്തീകരിക്കുന്ന ആത്മാവാണല്ലോ ഞങ്ങളെ ഏകരായിട്ടല്ല കർത്താവെ ഞങ്ങളെ അയക്കുമ്പോൾ ഞങ്ങളെ നിയോഗിക്കുമ്പോൾ സഭയിലെ ശുശ്രൂഷകൾക്കായി ഞങ്ങളെ നിയോഗിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ പ്രതിസന്ധികളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ നൊമ്പരങ്ങളിലും ഞങ്ങൾക്ക് ആശ്വാസപ്രദനായിരിക്കുന്നതിനായി സ്തോത്രം ഒരു നാൾ ഞങ്ങളെ അനാഥരായി വിടാത്ത ദൈവമേ ഒരു നാൾ ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവമേ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത വിശ്വസ്തനായ ദൈവമേ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ നിയോഗം ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിർവഹിപ്പാൻ അവിടുത്തെ ആത്മബലം ഞങ്ങൾക്ക് തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ അനേക ആളുകൾ മുറിവേറ്റപ്പെട്ടവരായി കാണുമ്പോൾ കർത്താവെ അവരുടെ മുറിവുകൾ അവരുടെ വേദനകൾ അവരുടെ നൊമ്പരങ്ങൾ ഞങ്ങളുടെ വേദനകളായി ഞങ്ങളുടെ നൊമ്പരങ്ങളായി ഞങ്ങളുടെ മുറിവുകളായി സ്വീകരിക്കുമ്പോഴാണല്ലോ ഞങ്ങളുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ള അവബോധവും ഞങ്ങൾക്ക് തരണമേ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ വേദനയും മുറിവുകളും നൊമ്പരങ്ങളും പട്ടിണിയും പ്രയാസമൊന്നും ഞങ്ങളുടെ വേദനകളായി സ്വീകരിക്കാതെ ഞങ്ങളുടെ മാത്രം സുഖലോലുപതയിലും ഞങ്ങളുടെ മാത്രം എല്ലാവിധമായ നന്മയിലും ചരിച്ചു പോകുന്ന ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങളോട് പൊറുക്കണമേ യേശു കർത്താവിൻ്റെ പാതയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഈ സമൂഹത്തിന് മുറിവുകളിൽ നിന്ന് ഉദ്ധാരണം ലഭിപ്പാൻ തക്കവണ്ണം ബന്ധങ്ങളിലുള്ള മുറിവുകളിൽ ഉദ്ധാരണം ലഭിപ്പാൻ തക്കവണ്ണം തിരുസഭയിൽ അവിടുന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെല്ലാവരും എടുത്ത് ഉപയോഗിക്കണമേ കുറവുകളും ബലഹീനതകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവം നമ്പുരാൻ ഇന്ന് വചനം ഐശ്വര്യമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായ സ്തോത്രം ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കായി സ്തോത്രം ഇന്നത്തെ ശുശ്രൂഷയിൽ അനുഗ്രഹകരമായി നേതൃത്വം നൽകുന്ന അഭിയുന്ന മെത്രാപൊലീത തിരുമേനിക്കായി സ്തോത്രം ഞങ്ങളെല്ലാവരെയും നിൻ്റെ കരങ്ങൾ വയ്ക്കുന്നു നിൻ്റെ കഹിതം പോലെ ഞങ്ങളെ എല്ലാവരെയും മുൻപോട്ട് നടത്തണം യേശു മശിഹായുടെ തിരുനാമത്തിൽ തന്നെ ആമേൻ തിരുമേശയിൽ സംബന്ധിപ്പനായി ഒരുങ്ങി വന്നിട്ടുള്ള ദയവായി അവരവിരിക്കുന്ന സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് അനുതാപത്തിൻ്റെ ഈ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടെ എൻ്റെ പിന്നാലെ ഏറ്റു പറഞ്ഞാലും സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകുമറിയാമെന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ നിനക്ക് വിരോധമായും സകലത്തെ ജീവിപ്പിക്കുന്നവനും ആശ്വസ ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ എൻ്റെ ഹൃദയ കൈകളെ നിങ്കിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചു കൊള്ളുന്നു ഞാൻ മുഴുവനും നിങ്ങളായിരിക്കാനും നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്ന് ലഭിക്കാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെയും വൃത്തകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെയും ഒഴുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യാനുതാപത്തോടുകൂടി തങ്ങളുടെ പാപങ്ങളെയും കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഓരോരുത്തരോടും
പരമകാരുണ്യനായ കർത്താവ് മനസ്സലിഞ്ഞ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരുടെയും പാപങ്ങളും കുറവുകളും നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു. അവനോടുകൂടെയുള്ള നിരന്തരമായ സംസർഗത്തിനും സഹവാസത്തിനും നമ്മെ ഓരോരുത്തരെയും യോഗ്യതയും പാത്രതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോടുകൂടെ പ്രാർത്ഥിപ്പേ. സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം ഉണക്കണം. വാഴുള്ള നിങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. നിന്റെ മേഘപുത്രന്റെയും പരിശുദ്ധാരുഹായുടെയും ദൃഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതലരാക്കുകയും ചെയ്യണമേ. സഹോദരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും മനസ്സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് കുടുംബാകെ വെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയെ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരുഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പുത്രനും പരിശുദ്ധാർഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും വിടാതെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അഗ്നിമേനായിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാർത്ത് പാടി സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. കോയേൻ മമറേ പീഡാനുഭവത്തിനൊരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകള് അപ്പം തന്നെടുത്തു സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. വാങ്ങുവെച്ചിപ്പേ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വേൻ എന്നരൾ ചെയ്തു. അപ്രകാരം
തന്നെ കസായം അവനെടുത്തു ആത്മം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കൊണ്ട് പേര് തന്നെ ആർക്കു വേണ്ടി പാപമോചനത്തിനായി ചെറിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുൾ ചെയ്തു പാരപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിയും പ്രകാരം പ്രതിഫലം നൽകുന്ന രണ്ടാമത്തെ എഴുന്നള്ളതിനെ ഓർക്കുന്നു ഇതിന് നിമിത്തമായ സഭ സർവശക്തി പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോരാപത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു ഞങ്ങളോട് ഉത്തരമരുളേ ദേരോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ അപ്പൊ നമ്മുടെ കർത്താവേ മസീഹായുടെ ശരീരമായിരിപ്പാൻ പരിശുദ്ധ രൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ കാസാള വീഞ്ഞ നമ്മുടെ കർത്താവേ മസീഹായുടെ രക്തമായിരിപ്പാൻ പരിശുദ്ധ രൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ കർത്താവേ വേസമന്ദിക്കുന്ന എല്ലാവർക്കും കണ്ണുങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ നിനക്ക് വേഗപുത്രനെ പരിശുദ്ധാർഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ കർത്താവേ നാല് ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോളോഷ്യസ് മാർത്തോമാത്രാപൊലിത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിമാർ കൂറിലോസ് ജോസഫ് മാർ ബർണബാസ് എന്നീ സഭകൻ മെത്രാപൊലിത്തമാരെയും തോമസ് മാർ തിമത്തിയോസ് ഐസക് മാർ ഫിലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷന്മാർമാർ മുതലായി പട്ടത്തിനെടുത്ത എല്ലാവരെയും കരുണയോടെ നീ ഓർക്കണമേ നിന്റെ വിശുദ്ധാരോഹായ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ ഉത്സാഹത്തോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്തേ നിങ്ങൾ നിന്നുള്ള സഹായത്താൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ ദൈവമായ കർത്താവേ എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്ക് വേണ്ടിയും നിയമസഭാ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ തോട്ടത്തിന് കീഴേ അവരെ നടത്തണമേ കർത്താവേ ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളോളും തമ്പുരാനെ പ്രസവിച്ചുള്ളതുമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിവ്യന്മാരെയും സ്ലിഹന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗലിസ്റ്റന്മാരെയും സഹദയന്മാരെയും ഔദ്യാന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ നിക്കായിലും കുസ്തന്തിനോസ് പോലീസിലും എഫസോസിലും ഉണ്ടായ മൂന്ന് സുനഹദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു
കർത്താവെ അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിനെ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. നല്ലവരേ കേട്ടു യാചനകൾ. സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവന് മിസ്തുളൻ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഈ അവസരം വിനിയോഗിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിത, ചുറ്റുപാടും പാർക്കുന്ന ആളുകൾ എല്ലാവരുടെയും ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. നമ്മുടെ സഭയെയും ഭദ്രാസനങ്ങളെയും ഇടവുകളെയും കോൺഗ്രിഗേഷൻസിനെയും എല്ലാം ദൈവകരങ്ങൾ സമർപ്പിക്കാം. മിഷൻ ഫീൽഡിലുള്ള മിഷണറിമാർ, വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ്, അവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. പ്രയാസകരമായ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകുന്നത് കർത്താവാകുന്നു. അവൻ്റെ സൗഖ്യമാക്കുന്ന കരം അനുഭവിപ്പാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ ദേഹവ്യോഗ നിമിത്തം ദുഃഖിതരായിരിക്കുന്ന ഒരു ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്നത് ആഗ്രഹിക്കുന്ന അവസരത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ലഭ്യമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെയുള്ള പഠനവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ വൈദിക സെമിനാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്നവരെയും എല്ലാം ദൈവം അനുഗ്രഹിച്ച് ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ ഇടയാക്കണമേ എന്നത് പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തർ ഉൾപ്പെട്ടിരിക്കുന്ന ദേശത്തിന് വേണ്ടി അവിടെയുള്ള എല്ലാ ജനതയ്ക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. കോവിഡ് മഹാമാരിയുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഭവനത്തിലായിരിക്കുന്നവർ, ആശുപത്രിയിലായിരിക്കുന്നവർ, ക്വാറന്റീനിൽ ആയിരിക്കുന്നവർ എല്ലാവർക്കും മരണകരമായ അനുഭവത്തിൽ നിന്ന് ജീവൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ഏവരെ നടത്തണമേ എന്നത് പ്രാർത്ഥിക്കാം. അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ കാത്ത് പരിപാലിക്കണമേ എന്ന് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ ടോക്കിയോയിൽ വെച്ച് നടക്കുന്നതായ ഒളിമ്പിക്സിൻ്റെ അനുഗ്രഹത്തിനായിട്ടും ക്രമമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിനായിട്ടും ദൈവം സംഗതിയാക്കണമേ എന്നത് പ്രാർത്ഥിക്കാം. ഇപ്രകാരമുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കർത്താവ് നമ്മെ പഠിപ്പിച്ചതായല്ല കർത്തൃ പ്രാർത്ഥന ചെയ്തു ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സൃഷ്ടിയല്ലാത്ത സ്വയംഭുവായതും ആദിനമില്ലാത്ത മന്യമായിരിക്കുന്നതും തത്വത്തേകമായിരിക്കുന്നവയുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാമാദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും എടുപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്വദേ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ എന്നതിനു വേണ്ടി വലിയേറെ വീട് അനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുണ്ടാകുന്നതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്നവരും നിവൃത്തി വരുത്തുന്നതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏറുഹായി നമ്മോടുകൂടെ കർത്താവിനാമം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പോലെ പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. ബാറക്കുമോനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്വദേ തന്നെ. ആമേൻ. നിൻ ശരണത്തിൽ ഹൃദരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം അരുദീസായിലെ ഉണർത്തുമ്പോ ഞങ്ങളെയും നീ ഓർക്കേണമേ. സൗമൻ പാലോസ് ഉറിയിലായിസോ കർത്താവേ നിൻ വലഭാഗത്തിൽ ഉടയോരാ കൽപ്പനയാൽ മരണം
ായി വരുമാനിക്കുന്നതിനുമായ ദേവപുത്ര പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ അകത്താൽ നിന്റെ അടിയാക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ കാണപ്പെടാല്ല തന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും തിരുസനെല്ലാം പ്രസാദമായി കാകുൽത്താടി ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാല്ലാത്ത രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ ഭവിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആദരകരുണകൾ നമ്മളുടെ മേലും അവരുടെ മേലും എന്നുവന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയവും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാകുൽത്താടി ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെന്നാടിതിരി ശരീരവും ദൃരക്തവും ശരീരത്തിന്റെ ആത്മാവിനെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹീമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചു ശുദ്ധിയായോ നീ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതായ നിനതിരെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിനതിരെ രക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്ക് ന്യായവിധിക്കുമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ലോകം മുഴുവനും സ്തോത്രം ചെയ്യും. മരിച്ചവനും ഞങ്ങളോട് കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ പരിശുദ്ധാരോഹായിട്ട് കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള സർവശുദ്ധരോടും കൂടി ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാക്കണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിതനായ കർത്താവ് ദൈവമേ തിരുശരീരങ്ങളെ കൈകഴിഞ്ഞ ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു.
നിത്യമം കരകളും നേസാപായാൽ വെടിപ്പാക്കണമേ ഞങ്ങളുടെ കടങ്ങൾ കുറവുകളും നീ ഓർത്തേടരുതേ മേൽപ്പെട്ടാടുകളെ കോട്ടത്ത് ഞങ്ങളെ എണ്ണേ എന്നും സ്വർഗം അനുഭവിപ്പേനൻ നിന്റെ സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. വാത്സല്യമുള്ളവരെ പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളാണ് അനുഗ്രഹങ്ങളാണ് കൂടെ വിശുദ്ധേയ മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഹരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസാൽ മുദ്രിടപ്പെട്ടവരുമായുള്ളവര് ഈ തൃത്വ നിരടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമടിയാണ് നമുക്ക് നിന്റെ പ്രാർത്ഥനകൾ കരുണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. ശുശ്രൂഷയിക്കൊണ്ട് നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. യേശുവിൻ കൃപാകടാക്ഷം മാപിതാവിൻ സ്നേഹവും ദൈവാത്മാവിൻ സംസർഗം എന്നും ഇങ്ങുണ്ടാകേണം. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിച്ച് എല്ലാവരോടുമുള്ള ഹൃദയംഗമായ സ്നേഹവും കടപ്പാടും വിനയപരസ്പരം അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനി വിവിധ ഇടവകളിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും ചെയ്യുന്നു. Dear friends in Christ, let us rejoice in the Lord that we were able to worship together these weeks. As Sachin has right now announced, I am trying to visit some of the parishes from the next week onwards. Remember all of us in your prayers so that in this COVID pandemic season, when we have to follow the COVID protocol, we'll be safe in going to various places and we'll be sharing the fellowship we'll be having along with the people who gather together for worship. It is my prayer that God will continue to bless each and every one of you in the very respective places where God has placed you. I thank Giver Sachin for giving us a meaningful sermon today. It reminded us that the early disciples, they rejoiced when they were able to see the risen Lord. Let that be our experience as well, when we will be experiencing the presence of Christ in our life every day. We will be able to rejoice in Him, and that will give us more meaning and relevance for our life on the surface of this earth. They were also given the gift of the Holy Spirit, and they were sent out into the world to continue the ministry which Jesus Christ did through His ministry of incarnation. We read from the Acts of the Apostles how the Holy Spirit led the early disciples to reach out to the people, to reach out to the various places, and also to give the gospel relevantly and able to plant churches wherever people gathered for worship.
Let that be our experience as well, because we believe that God has called each one of us, separated each one of us to carry out the mission that He has given to us. Let us remember that the mission belongs to God, and therefore we are only participating in the very mission which God has given to us, which Jesus Christ revealed to us through His ministry, and we are strengthened by the gift of the Holy Spirit to continue that ministry. May God's blessings be with each one of us in the places wherever God has placed us. Stay safe, stay happy, and rejoice in the Lord. God bless you. Thank you.